ലോകത്ത് എല്ലായിടത്തും നമുക്ക് ഉറുമ്പുകളെ കാണാൻ സാധിക്കും. വിവിധ തരത്തിലും വലിപ്പത്തിലും നിറത്തിലുമുള്ള ഉറുമ്പുകൾ കാണുമ്പോൾ ഇത്തിരി കുഞ്ഞന്മാരാണെങ്കിലും ഇവയുടെ പിന്നിൽ പല രഹസ്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഉറുമ്പിന്റെ ശരീരത്തിന് മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത്. തല, വയർ, ഇത് രണ്ടിനും ഇടയ്ക്കുള്ള ചെറിയ ഉടൽ അഥവാ തൊറാക്സ് എന്നിവയാണവ. ഏറ്റവും മുന്നിൽ തല, അതിനുശേഷം ഉടൽ, പിന്നിൽ കാണുന്നത് വയർ. ഉറുമ്പിന് എല്ലില്ല, എങ്കിലും ഇവയുടെ ശരീരത്തിന് നല്ല ബലവും ഉറപ്പുമുണ്ട്. ക്യൂട്ടിക്കൾ എന്ന പ്രത്യേകതരം ചർമ്മം കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ് ഉറുമ്പിന്റെ ശരീരം. പുറന്തോട് പോലുള്ള കട്ടിയുള്ള ചർമ്മമാണിത്. ഉറുമ്പുകളിൽ വലിയ ഇനങ്ങൾക്ക് പൊതുവെ 1 ഇഞ്ചോളം വരെ വലിപ്പം കാണാറുണ്ട്. നമ്മുടെ നാട്ടിൽ ധാരാളമായി കാണുന്ന കട്ടുറുമ്പുകൾക്കും ചെറിയ ചുവന്ന ഉറുമ്പുകൾ അഥവാ നീറ് തുടങ്ങിയവ തന്നെ ഉദാഹരണമാണ്. യൂറോപ്യൻ നാടുകളിൽ കാണപ്പെടുന്ന കാർപെൻറ്റീൻ ഉറുമ്പുകളും ഇത്തരത്തിൽപ്പെട്ടവയാണ്. ഉറുമ്പിൻ കൂട്ടിൽ നിന്ന് ചിറകുവച്ച് പുറത്തു വരുന്ന ആണുറുമ്പുകളും പെണ്ണുറുമ്പുകളും പൊതുവെ മറ്റുള്ളവയേക്കാൾ വലുതായിരിക്കും. ഇവയേക്കാളേറെ വലിപ്പമുള്ളത് റാണിക്ക് തന്നെ. ഇവയ്ക്ക് 2.5 ഇഞ്ചോളം വലിപ്പം വയ്ക്കാറുമുണ്ട്. ഉറുമ്പുകളിൽ ഇത്തിരി കുഞ്ഞന്മാരും ധാരാളമുണ്ട്. നമ്മുടെ വീട്ടുപരിസരങ്ങളിൽ കാണപ്പെടുന്ന നെയ്യുറുമ്പ് ഇത്തരത്തിൽപ്പെടുന്നവയാണ്. പല കീടങ്ങൾക്കും പൊതുവെ ആയുസ് കുറവാണ്, പ്രത്യേകിച്ച് അവയുടെ ജീവിതചക്രത്തിലെ പ്രാണിഘട്ടം. പലപ്പോഴും ലാർവഘട്ടമായിരിക്കും ഏറ്റവും നീണ്ടത്. ചിലയിനം തുമ്പികൾ പൂർണ്ണ വളർച്ചയെത്തിയാൽ പിന്നെ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ. എന്നാൽ ഉറുമ്പുകൾ പൊതുവെ ആയുസ് കൂടുതലുള്ളവയാണ്. ഒരു ഉറുമ്പ് കോളനിയിൽ റാണിയും അനേകം വേലക്കാരി ഉറുമ്പുകളും ഉണ്ടാകും. ഇതിലെ റാണിക്ക് വേലക്കാരുടെ ഇരട്ടി ആയുസ്സുണ്ട്. ചിലയിനം ഉറുമ്പുകളിൽ വേലക്കാർ 5ഉം 6ഉം വർഷവും റാണി 15 വർഷവും ജീവിച്ചിരിക്കാറുമുണ്ട്. 20 വർഷത്തോളം ജീവിച്ച ഒരു റാണിയുടെ കാര്യം ഉറുമ്പുകളെ കുറിച്ചുള്ള ഒരു പഠനത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. നമ്മുടെ നാട്ടിൽ കൂടുതലുള്ളത് കട്ടുറുമ്പ്, നെയ്യുറുമ്പ്, ജോണനുറുമ്പ് തുടങ്ങിയ പേരുകളിലുള്ള പലതരം ഉറുമ്പുകളാണ്. എങ്കിലും ഇവയെക്കുറിച്ചൊന്നുമുള്ള കാര്യമായ ശാസ്ത്രീയ പഠനങ്ങൾ നടന്നിട്ടില്ല. ലോകത്തിലാകെ ഏകദേശം 10,000 തരം ഉറുമ്പുകളുണ്ട് എന്നാണ് കണക്ക്. നമുക്ക് പൊതുവെ ഉപദ്രവകാരികളായി തോന്നുന്ന ഉറുമ്പുകളുടെ ലോകം വിചിത്രവും വിസ്മയകരവുമാണ്. ലോകത്ത് ഏതാണ്ട് എല്ലായിടത്തും അവയുണ്ട് താനും, പല തരത്തിലും നിറത്തിലും. അറിയാവുന്നിടത്തോളം എല്ലാ ഉറുമ്പുകളും സാമൂഹ്യ ജീവികളാണ്. കൂട്ടമായാണ് അവ ജീവിക്കുന്നത്. കൂട്ടമായാണ് അവ ജീവിക്കുക. ഒരു കൂട്ടിലെ അംഗങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടാകാമെന്ന് മാത്രം. ചിലതരം ഉറുമ്പുകളുടെ കോളനിയിൽ 1 ഡസൻ അംഗങ്ങൾ മാത്രമേ ഉണ്ടാകൂ. എന്നാൽ മറ്റു ചിലതിലാകട്ടെ 1 ലക്ഷം അംഗങ്ങൾ വരെ ഉണ്ടാകും. താമസ സ്ഥലം കണ്ടെത്തുന്നതിലുമുണ്ട് ഈ വ്യത്യാസം. ചിലത് മണ്ണിനടിയിലെ മാളങ്ങളിൽ കുഴിയിൽ കഴിയാൻ ഇഷ്ടപ്പെടുമ്പോൾ മറ്റു ചിലവ മരപ്പൊത്തുകളിലും ഇലകൾക്കിടയിലുമൊക്കെ കഴിയാൻ ഇഷ്ടപ്പെടുന്നു. ഉറുമ്പുകളുടെ പെരുമാറ്റ രീതിയിലുമുണ്ട് ഈ വ്യത്യാസം. ചിലത് ഇരതേടി കഴിയുന്നവയാണെങ്കിൽ ചിലത് ചേഞ്ഞലിഞ്ഞ വസ്തുക്കൾ തിന്നുന്നവയാണ്. മറ്റുള്ളവരുടെ ആഹാരം മോഷ്ടിച്ചു തിന്നുന്ന സൂത്രക്കാരും ഉറുമ്പുകൾക്കിടയിലുണ്ട്. ഇതിനൊക്കെ പുറമെ കൃഷിക്കാരും കാലി വളർത്തുകാരും ഉറുമ്പുകൾക്കിടയിലുമുണ്ട്. അഫിഡ് വർഗത്തിൽപ്പെട്ട പ്രാണികളെയാണ് ചില ഉറുമ്പുകൾ കാലികളെപ്പോലെ പോറ്റി വളർത്തുന്നത്. ഇവയെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്ന ജോലിയും ഉറുമ്പുകൾക്ക് തന്നെ. പകരം ആ പ്രാണികൾ ഉണ്ടാക്കുന്ന ഒരുതരം തേൻ അവ ഇഷ്ടം പോലെ അകത്താക്കും. ഉറുമ്പുകടിയും വീടുകളിലെ ഉറുമ്പു ശല്യവും നമുക്ക് ഉപദ്രവകരമായി തോന്നാമെങ്കിലും മനുഷ്യന് വളരെയധികം ഉപകാരം ചെയ്യുന്നവയാണ് ഉറുമ്പുകൾ. നമുക്ക് അവയിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുമുണ്ട്. ഒരമ്മയുടെ മക്കളെല്ലാം ഒരുമയോടെ ജീവിക്കുന്നിടം, അതാണ് ഓരോ ഉറുമ്പിൻ കൂടും. അമ്മയാണ് കൂട്ടിലെ റാണി. കൂട്ടിലെ മറ്റംഗങ്ങൾ എല്ലാം അവരുടെ മക്കൾ. ഏതാനും അംഗങ്ങൾ മാത്രമുള്ള കുടുംബമായാലും ലക്ഷക്കണക്കിന് അംഗങ്ങളുള്ള കുടുംബമായാലും എല്ലാവരുടെയും അമ്മ റാണി തന്നെ. സാധാരണയായി ഒരു ഉറുമ്പിൻ കൂട്ടിൽ ആണുറുമ്പുകൾ ഉണ്ടായിരിക്കുകയില്ല. കൂടിൻ്റെ പണി തുടങ്ങി വയ്ക്കുന്നത് റാണിയാണ്. ഇതൊഴിച്ചാൽ റാണിയുടെ ജോലി മുട്ടയിടുക മാത്രമാണ്. റാണിയുടെ മക്കളാണെങ്കിലും മറ്റംഗങ്ങൾക്കൊന്നും മുട്ടയിടാനുള്ള കഴിവുണ്ടായിരിക്കില്ല. വേലക്കാരികളെന്നാണ് മിക്കവരും അറിയപ്പെടുന്നത്.
കൂടു നിർമ്മാണം, ഭക്ഷണം കണ്ടെത്തൽ, മുട്ടകളുടെയും കുഞ്ഞുങ്ങളുടെയും പരിപാലനം തുടങ്ങിയവയെല്ലാം വേലക്കാരികളുടെ ചുമതലകളാണ്. ഓരോ ജോലിക്കുമായി പ്രത്യേകം വേലക്കാരുണ്ടാകും. മറ്റൊരു കൂട്ടർക്ക് കത്തിപ്പോലെ മൂർച്ചയുള്ള വായയുമുണ്ടാകും. ഇവർ പടയാളികളാണ്. കൂടിനെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുകയാണ് ഈ പെൺപടയുടെ പണി. മണ്ണിലും മരത്തടിയിലുമൊക്കെയുള്ള ചെറിയ പോത്തിലോ വിള്ളലിലോ ആണ് ഉറുമ്പിൻ കൂടിൻ്റെ പണി ആരംഭിക്കുക. റാണി മാത്രമേ അന്ന് ഉണ്ടായിരിക്കുകയുള്ളൂ. ആ സ്ഥലം ഒരു അറ പോലെയാക്കി റാണി തൻ്റെ താവളമാക്കും. അതിനുശേഷം ആ അറയിൽ കുറെ മുട്ടകളിടും. കുഞ്ഞുങ്ങളെ റാണി തന്നെയാണ് പരിപാലിക്കുക. അവയ്ക്ക് തീറ്റയായി സ്വന്തം ശരീരത്തിലെ ഉമിനീർ പോലെയുള്ള സ്രവങ്ങൾ ഉപയോഗിക്കും. ഇതിലടങ്ങിയ ചില രാസവസ്തുക്കൾ കുഞ്ഞുങ്ങളുടെ മുട്ടയിടാനുള്ള കഴിവ് നശിപ്പിക്കുന്നതായി ചില പഠനങ്ങൾ പറയുന്നു. അതല്ല മുട്ടകളുടെ പ്രത്യേകത കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും അഭിപ്രായമുണ്ട്. കുഞ്ഞുങ്ങൾ വേലക്കാരികളുടെ ആദ്യ സംഘമായി വളർന്നു വരുന്നു. പിന്നെ കൂടിൻ്റെ മേൽനോട്ടം ഇവർ ഏറ്റെടുക്കും. വൈകാതെ ഇവർ കൂടിൻ്റെ വലിപ്പവും കൂട്ടും. പുതുതായി നിർമ്മിക്കുന്ന അറകളിൽ റാണി വീണ്ടും മുട്ടയിടും. വേലക്കാരികൾ ഇതിനിടെ ആഹാരം ശേഖരിക്കാൻ ആരംഭിച്ചിരിക്കും. പുതിയ കുഞ്ഞുങ്ങൾക്ക് ഈ ആഹാരം നൽകും. വേലക്കാരികളായി തന്നെ ഈ കുഞ്ഞുങ്ങളും വളർന്നു വരും. റാണി പിന്നെയും മുട്ടയിട്ടുകൊണ്ടിരിക്കും. തടിച്ചു വീർക്കുന്ന റാണിയെ വേലക്കാർ തീറ്റിപ്പോറ്റുകയും നന്നായി ശുശ്രൂഷിക്കുകയും ചെയ്യും. കുറെ കഴിയുമ്പോഴേക്കും കൂട് ഒരു വലിയ കോളനിയായി കഴിഞ്ഞിരിക്കും. അങ്ങനെയിരിക്കെ കുറെ ആണുറുമ്പുകളും മുട്ടയിടാനാവുന്ന പെണ്ണുറുമ്പുകളും കോളനിയിൽ വളർന്നു വരും. അംഗങ്ങൾ അധികമാകുന്നതോടെ പെണ്ണുറുമ്പുകളെ വേലക്കാരികളാക്കി നിർത്താൻ റാണി ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തു തികയാതെ വരുന്നതുകൊണ്ടാണിതെന്ന് ചില ശാസ്ത്രജ്ഞർ പറയുന്നു. വർഷങ്ങൾ കൂടുമ്പോൾ ഒരിക്കലാണ് ഇത് സംഭവിക്കുക. ഇത് പുതിയ കൂട്ടർക്ക് വലിപ്പ കൂടുതലും ചിറകുകളും ഉണ്ടായിരിക്കും. ഒരു നാൾ ഈ കൂട്ടർ ഒന്നിച്ച് ആഘോഷമായി കൂടിന് പുറത്തെത്തി പറക്കാൻ തുടങ്ങും. ഒടുവിൽ ചിറകുകൾ മുറിഞ്ഞ് അവ താഴെ വീഴും. അധികം താമസിക്കാതെ ആണുറുമ്പുകൾ ചത്തുപോവുകയും ചെയ്യും. പെണ്ണുറുമ്പുകളിൽ കുറേയെണ്ണം പുതിയ കൂടിനെ പറ്റിയ ഇടം കണ്ടെത്തുന്നതിൽ വിജയിക്കും. അവയാണ് പുതിയ റാണിമാരാകുന്നത്. സാധാരണ ഒരു റാണിയും അവരുടെ മക്കളുമായിരിക്കും ഒരു കൂട്ടിൽ കാണുകയെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ചിലയിനം ഉറുമ്പുകൾക്കിടയിൽ രണ്ട് കോളനികൾ ഒരു കൂട്ടുകുടുംബം പോലെ ഒന്നിച്ചു കഴിയാറുമുണ്ട്. അതായത് ഒരു കൂട്ടിൽ രണ്ടു റാണി. അപൂർവമായ ഇത്തരം കൂട്ടുകുടുംബങ്ങൾ ഉണ്ടാകുന്നത് രണ്ടിനത്തിൽപ്പെട്ട ഉറുമ്പുകൾ ചേർന്നായിരിക്കും. അപ്പോൾ റാണിമാരും വേലക്കാരുമെല്ലാം രണ്ട് വർഗക്കാരായിരിക്കും. വലിയ ഒത്തൊരുമയോടെ ഇത്തരം കോളനികൾ കഴിഞ്ഞു പോകുന്നത് പ്രകൃതിയിലെ കൗതുകം തന്നെയാണ്. വേലക്കാരേക്കാൾ ഭാരമുണ്ടാകും ഉറുമ്പു റാണിക്ക്. ഒരിനം ഉറുമ്പുകളുടെ റാണിക്ക് ഒരു വേലക്കാരിയുടെ എട്ടിരട്ടി ഭാരമുണ്ടാകും. നിരതെറ്റാതെ വരിവരിയായി പോകുന്ന ഉറുമ്പുകളെ കാണുന്നത് തന്നെ അത്ഭുതമാണ്. എങ്ങനെയാണ് ഇവ ഇത്ര അച്ചടക്കത്തോടെ നീങ്ങുന്നതെന്ന് ചിന്തിക്കാത്തവർ ചുരുക്കമായിരിക്കും. ഒരു ഉറുമ്പു നിരയെ സൂക്ഷിച്ചു നോക്കിയാൽ തന്നെ ഒരു നിരയിൽ തന്നെ ചില ഉറുമ്പുകൾ പിന്തിരിഞ്ഞു നടക്കുന്നതും മുന്നിലുള്ളവരോട് ഇടയ്ക്കിടെ സ്വകാര്യം പറയുന്നതുമൊക്കെ കാണാനും സാധിക്കും. മുന്നോട്ട് പോകുന്നവർ തന്നെ ഇടയ്ക്കിടെ ദേഹം പരസ്പരം മുട്ടിക്കുന്നുമുണ്ട്. കാരണം വഴിതെറ്റാതെ നിരനിരയായി പോകാനായി ഉറുമ്പുകൾ ഒരു സൂത്രം പാതയിൽ പ്രയോഗിക്കുന്നുണ്ട്. ഫെറമോണുകൾ എന്ന രാസവസ്തുവാണ് അത്. ഉറുമ്പുകളെ പോലെ സാമൂഹ്യ ജീവികളായ പ്രാണികളെല്ലാം ഫെറമോണുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒരു കോളനിയിലെ അംഗങ്ങളെയെല്ലാം പരസ്പരം ആകർഷിച്ച് നിർത്തുന്നതും തിരിച്ചറിയാൻ സഹായിക്കുന്നതുമൊക്കെ ചിലയിനം ഫെറമോണുകളാണ്. ഓരോ കോളനിക്കും പ്രത്യേകം ഫെറമോണുകളുമുണ്ട്. യാത്രയിൽ വഴിതെളിക്കാൻ സഹായിക്കുന്നത് ട്രെയിലിംഗ് ഫെറമോണുകളാണ്. നമുക്ക് കാണാനാവാത്ത ഇത് ഉറുമ്പിൻ്റെ പാതയിൽ പുരണ്ടിരിക്കും. കണ്ണു കാണാത്ത ഉറുമ്പുകൾക്ക് പോലും ഫെറമോണുകളെ തിരിച്ചറിഞ്ഞ് ശരിയായ പാതയിൽ സഞ്ചരിക്കാം. ശത്രു സാന്നിധ്യമുണ്ടായാലും ഉറുമ്പുകൾ ചില പ്രത്യേക ഹോർമോണുകൾ പുറപ്പെടുപ്പിക്കും. അതോടെ കൂട്ടിലെ പട്ടാളക്കാർ യുദ്ധത്തിന് തയ്യാറാവുകയും ചെയ്യും. ഇങ്ങനെ ഉറുമ്പുകൾ തമ്മിൽ എല്ലാ സന്ദേശങ്ങളും കൈമാറുന്ന രാസഭാഷയാണ് പലതരം ഫെറമോണുകളെന്ന് പറയാം. ഫെറമോണുകളെ മണത്തറിയാൻ അസാമാന്യ കഴിവുള്ളവയാണ്
ഉറുമ്പുകളുടെ സ്പർശിനികൾ അഥവാ ആന്റിനകൾ. ഉറുമ്പുകൾ ഈ ഫെറമോണുകളെ സ്പർശിനികൾ വഴി തിരിച്ചറിഞ്ഞ് ആശയവിനിമയം നടത്തുന്നു. ഇതാണ് ഉറുമ്പുകളുടെ സ്വകാര്യം പറച്ചിലായി നമുക്ക് തോന്നുന്നത്. കൂട്ടം തെറ്റാതിരിക്കാനും കൂട്ടുകാരെ കണ്ടെത്താനും ഇതവയെ സഹായിക്കുന്നു. ഈ പെരുമാറ്റരീതിയെ ട്രോഫോലാക്സിസ് എന്നാണ് വിളിക്കുന്നത്. ഇതോടൊപ്പം ഭക്ഷണ പദാർത്ഥങ്ങൾ കൈമാറുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഫെറമോൺ കണികകളും കൈമാറുന്നു. സ്ഥിരമായൊരു കൂടില്ലാത്ത എപ്പോഴും കറങ്ങി നടക്കുന്ന ചിലയിനം ഉറുമ്പുകളെയും കാണാം. വലിയ പടയായി നീങ്ങുന്ന ഇവർ തങ്ങളുടെ വഴിമുടക്കുന്ന ഏതു ജീവിയെയും ആക്രമിക്കും. റാണിക്ക് മുട്ടയിടാൻ വേണ്ടി മാത്രമേ ഇവർ വലയെടുത്തും വിശ്രമിക്കുകയുമുള്ളൂ. ഉറുമ്പുകൾക്ക് ഖരരൂപത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല. ജ്യൂസാണ് പ്രിയം. ഖരഭക്ഷണം വേലക്കാരുറുമ്പുകൾ കടിച്ചു പൊടിച്ച് വായിലെ പ്രത്യേക അറയിൽ വച്ച് ഉമിനീരുമായി കലർത്തും. ഈ കുഴമ്പാണ് ഉറുമ്പുകളുടെ ഭക്ഷണം. വേലക്കാരി ഉറുമ്പുകൾ ഭക്ഷണം കഴിക്കുന്നതിനൊപ്പം തന്നെ കുറെ ശേഖരിക്കുകയും ചെയ്യും. വായിലെ പ്രത്യേക അറയ്ക്കുള്ളിലാണ് ഈ ഭക്ഷണ ശേഖരമുള്ളത്. കൂട്ടിലെ മറ്റംഗങ്ങളെ തീറ്റിപ്പോറ്റാനാണ് ഇത്. ഇനി മരത്തിലുമുണ്ട് ചില ഉറുമ്പ് വീരന്മാർ. മരങ്ങളിൽ കോളനി ഉണ്ടാക്കുന്ന ഉറുമ്പുകളെയാണ് നീറുകൾ. മിശറുകളെന്നും ഇവയ്ക്ക് പേരുണ്ട്. നീറുകളെ കൂടാതെ മറ്റു ചില ഉറുമ്പുകളും മരത്തിൽ കഴിയാറുണ്ട്. എന്നാൽ അവ മരപ്പൊത്തുകളിലോ മരത്തൊലിക്കടിയിലോ ആണ് കൂടുകൂട്ടുന്നത്. നീറുകളാകട്ടെ മരത്തിന്റെ ഇലകൾ കൂട്ടിച്ചേർത്താണ് കൂട് നിർമ്മിക്കുക. ഏതാനും ഇലകൾ കൂട്ടിയൊട്ടിച്ചുണ്ടാക്കുന്ന ഇത്തരം കൂടുകൾ മരച്ചില്ലകളിൽ തൂങ്ങിക്കിടക്കും. ഇലകൾ കൂട്ടിയൊട്ടിക്കാനായി പശയുള്ള ഒരു ദ്രാവകമാണ് നീറുകൾ ഉപയോഗിക്കുന്നത്. നല്ല ബലവും പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും ഇവ. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. മുതിർന്ന ഉറുമ്പുകൾക്ക് ഈ പശയുണ്ടാക്കാൻ ആകില്ല. ലാർവാഘട്ടത്തിലുള്ള ഉറുമ്പുകളാണ് കൂടുണ്ടാക്കാനുള്ള പശ ഉണ്ടാക്കുന്നത്. നീറുകളുടെ കൂടുനിർമ്മാണം കൗതുകകരമാണ്. കൂടു നിർമ്മിക്കാനുള്ള സ്ഥലം കണ്ടെത്തുകയാണ് അതിൻ്റെ ആദ്യഘട്ടം. അതു കഴിഞ്ഞാൽ വലിയ ഉറുമ്പുകൾ നിരനിരയായി നിന്ന് രണ്ട് ഇലകൾ കടിച്ചു വലിച്ച് അടുപ്പിക്കും. വളരെ ശ്രമപ്പെട്ട പണിയാണ് ഇത്. ഇലകൾ ആവശ്യത്തിന് ചേർന്നു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം പശ പുരട്ടലാണ്. ഇതിനായി ചില മുതിർന്ന ഉറുമ്പുകൾ പശ പുറപ്പെടുവിക്കുന്ന ലാർവകളെ കടിച്ചെടുത്ത് ഇലകളുടെ വക്കിൽ ഉരസും. പശ പുരട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇലകൾ കൂട്ടിവയ്ക്കുകയായി. പെട്ടെന്ന് തന്നെ പശയുണങ്ങി ഇലകൾ ഒട്ടിപ്പിടിക്കും. ഇങ്ങനെ ഇലകൾ ഒന്നൊന്നായി ചേർത്തു കഴിയുമ്പോൾ ഒരു ഗംഭീരൻ നീറിൻ കൂട് തയ്യാറാകും. ഉണങ്ങിക്കഴിഞ്ഞാൽ പശയ്ക്ക് നല്ല ബലമുണ്ടാവുന്നത് കൊണ്ട് തന്നെ ഇലക്കൂട് വിട്ടുപോകുമെന്ന പേടിയും വേണ്ട. സാധാരണയായി മരച്ചില്ലകളുടെ അറ്റത്തുള്ള പുതിയ ഇലകളാണ് കൂടുണ്ടാക്കാൻ നീറുകൾ തിരഞ്ഞെടുക്കുക. കൂട് കുറേ കാലം നിലനിൽക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. കൂടുകെട്ടിയ ഇല ഉണങ്ങിപ്പോയാൽ ഉറുമ്പുകൾ അതുപേക്ഷിച്ച് ഏതൊന്ന് ഉണ്ടാക്കും. പല ഇലക്കൂടുകൾ ചേർന്നതാണ് നീറുറുമ്പുകളുടെ ഒരു കോളനി. അതിൽ ഒരു കൂട്ടിൽ റാണിയും പരിവാരങ്ങളും കഴിയും. മറ്റു കൂടുകളിൽ വേലക്കാരും. മുട്ടകൾ സൂക്ഷിച്ചു വെക്കാനുള്ള പ്രത്യേക കൂടുകളും കോളനിയിൽ ഉണ്ടാകും. വേലക്കാരുകളുടെ എണ്ണം കൂടുമ്പോഴാണ് കോളനി വലുതാകുക. അതനുസരിച്ച് കൂടുകളുടെ എണ്ണവും വർദ്ധിക്കും. ഇളം ചുവപ്പ് നിറമാണ് സാധാരണയായി മുതിർന്ന ഉറുമ്പുകൾക്ക്. ചിറകുള്ള ആണുറുമ്പുകൾക്കും മറ്റും ഇളം പച്ച നിറമുണ്ടാകും. ഇവയ്ക്ക് വലിപ്പവും കൂടും. ഇവയെ ശല്യം ചെയ്യുന്നവരെ ഫെറമോണുകളുടെ സഹായത്തോടു കൂടി കൂട്ടമായാണ് നീറുകൾ ആക്രമിക്കുക. മധുരപദാർത്ഥങ്ങൾ ഇഷ്ടമാണെങ്കിലും നീറുകൾ കൂടുതലും ഇഷ്ടപ്പെടുന്നത് മാംസാഹാരമാണ്. ചെറിയ ജീവികളെ ഇവർ ശാപ്പിടും. ഇതുകാരണം കീടനിയന്ത്രണത്തിനായി ചില ചെടികൾ നീരുറുമ്പുകളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മധുരമുള്ള ചില ദ്രാവകങ്ങൾ പുറപ്പെടുവിച്ചാണ് ചെടികൾ ഉറുമ്പുകളെ ആകർഷിക്കുന്നത്. ചെടികളിൽ ഈ ഉറുമ്പുകൾ കൂടുവച്ചാൽ മറ്റു കീടങ്ങൾ പരിസരത്ത് പോലും വരില്ല. മരം കയറുന്ന മനുഷ്യർക്കും ഈ ഉറുമ്പുകൾ വലിയ ഭീഷണിയാണ്. ചൈനക്കാർ നീറുറുമ്പുകളെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ നാരകത്തോട്ടങ്ങളിലെ കീടനിയന്ത്രണത്തിന് ഉപയോഗിച്ചിരുന്നു. ഈ ഉറുമ്പുകൾക്ക് ഒരു ചെടിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് എളുപ്പം പോകാനായി രസികൻ പാലങ്ങളും ഇവർ തോട്ടത്തിൽ ഉണ്ടാക്കാറുണ്ടത്രേ. ഇന്ത്യ കൂടാതെ ചൈന, മലേഷ്യ, തായ്ലാൻഡ് മുതലായ ഏഷ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കൻ വൻകരയിലും ഓസ്ട്രേലിയൻ വൻകരയിലും നീറുകളും അവയുടെ അടുത്ത ബന്ധുക്കളായ ഉറുമ്പുകളും ധാരാളമുണ്ട്.
നീറടക്കമുള്ള ഉറുമ്പുകളെ ചിലർ ഭക്ഷണമാക്കാറുണ്ട്. നേരിട്ട് കഴിക്കുന്നതിന് പുറമെ ഭക്ഷണങ്ങൾക്ക് പ്രത്യേക പുളിരുചി നൽകാൻ തായ്ലാന്റിലും ഫിലിപ്പീൻസിലും നീറുകളെ ഉപയോഗിക്കുന്നുണ്ട്. മലേഷ്യയിലെ ബോർണിയോക്കാർ ചോറിന്റെ കൂടെയാണ് നീറുകളെ അകത്താക്കുന്നത്. ബംഗാളിലെ സാന്താൾ ഗോത്രത്തിൽപ്പെട്ടവർ നീറിൻമുട്ട വിശിഷ്ട വിഭവമായി ഭക്ഷിക്കുന്നു.